നമുക്കൊരു സിനിമ പിടിച്ചാലോ സൂര്യ മ്യൂസിക് ഫ്രണ്ട്സ് കോണ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടം പോലെ കൂട്ട് ഇത് സിനിമ കൂട്ട് ഡേയ് ഞാൻ തുടങ്ങി പരിപാടി തുടങ്ങി ഇന്ന് ആ എഴുന്നേക്ക് പോയോ നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഏ ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞു അതല്ലടാ ആ പിന്നെ ഒരു സ്റ്റോറി ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ ഓ അത് ഞാൻ എൻ്റെ സ്റ്റോറിയെ പറ്റി ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഒരു സ്റ്റോറി കിട്ടിയിട്ടുണ്ടോ കിട്ടി എന്നെ പറ്റിയടാ എന്തോ വിചാരിച്ചേക്ക നമ്മൾ ഒരു തകർക്ക് തകർക്കും കഥ പറഞ്ഞോ ഒരു മിനിറ്റ് സെറ്റാവട്ടെ രണ്ട് പയ്യന്മാർ ആ ഓക്കെ ഓക്കെ രണ്ട് പയ്യന്മാർ അവരെ എൽ കെ ജിയിലേക്ക് എൽ കെ ജി സ്കൂളിലോട്ട് കൊണ്ടുവരും ആ സ്കൂളിലോട്ട് വന്നു സ്കൂളിലോട്ട് കൊണ്ടുവന്നു രണ്ടുപേരെയും സ്കൂളിൽ ചേർത്തു ആ ഓക്കെ ഓക്കെ രണ്ടുപേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി ആ ചെറുപ്പത്തിലല്ലേ ഫ്രണ്ട്സ് ഒരുമിച്ച് പഠിക്കുന്നു അവർ ജയിച്ചു ആ രണ്ടാം അല്ല യു കെ ജിയിലേക്ക് കയറി യു കെ ജിയിലോട്ട് കയറി ആ ഒരുമിച്ച് പഠിക്കുന്നു അവർ ജയിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്ക് കയറി ഒരുമിച്ച് പഠിക്കുന്നു അവിടെ നിന്നും ജയിക്കുന്നു ഹലോ ആരാ എൻ്റെ സ്ക്രിപ്റ്റ് ഞാനല്ലേ ഞാൻ പറയും ഒന്നാം ക്ലാസ്സിലേക്ക് കയറി ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് ജയിക്കുന്നു ഓ രണ്ടാം ക്ലാസ്സിലേക്ക് കയറി ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് ജയിക്കുന്നു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലെത്തി ഒരുമിച്ച് പഠിക്കുന്നു ഒരുമിച്ച് ജയിക്കുന്നു അവിടെയാണ് നീ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായ എൻ്റെ ട്വിസ്റ്റ് നീ മനസ്സിലാക്കേണ്ടത് ഓ ട്വിസ്റ്റ് ഉണ്ടാ ഒരുമിച്ച് പഠിക്കുന്നു പക്ഷേ ഒരുത്തം മാത്രം ജയിക്കുന്നു അവിടെ കുറേ മ്യൂസിക് ഒക്കെ ഉണ്ട് ആ രണ്ടുപേരും ഒരാൾ തോറ്റാലും ഒരാൾ ജയിച്ചാൽ രണ്ടുപേരും രണ്ട് വഴിക്കാവുമല്ലോ സ്വാഭാവികമാണ് രണ്ടുപേരും രണ്ട് വഴിക്കാവുന്നു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞു ആറ് വർഷം കഴിഞ്ഞു ഏഴ് വർഷം കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞു വേണ്ട ഡയറക്ടർ ആരാ അല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആരാ വർഷങ്ങൾ കഴിയും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ശേഷം തോറ്റവൻ ജയിച്ചവനെ കാണാൻ തോറ്റവൻ ജയിച്ചവനെ കാണാനായിട്ട് വരികയാണ് സാധാരണ അങ്ങനെയല്ലോ ജയിച്ചവൻ തോറ്റവനെ കാണാനല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ നീ മനസ്സിലാക്കണം എനിക്ക് വ്യത്യസ്തത വേണം അപ്പോ തോറ്റവൻ ജയിച്ചവനെ കാണാനായിട്ട് വരികയാണ് കയ്യിലൊരുപിടി അവലുമായിട്ട് എന്തുവാ അവല് ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇല്ല നീ കേൾക്കാൻ വഴിയില്ല ഇത് എന്റെ കഥയാ കേട്ടിട്ടുണ്ട് കയ്യിലൊരു പിടി അവല് അവല് മായിച്ചാളാ ചിക്കൻ 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 മതി ഇല്ല ചിക്കനും കഥയും തമ്മിൽ എന്താ എടാ ഇത് 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 മതി ഇത് സൂപ്പർ കഥ ഇതേപോലത്തെ തല്ലിപ്പൊളി കഥയായിട്ട് വരും എന്ത് കഷ്ടമാണ് എന്തൊക്കെയാണെങ്കിലും ഇവിടെ സിനിമ കൂടുതൽ ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിംസ് ഉണ്ട് നമുക്ക് അത് എന്തൊക്കെയാണെങ്കിലും കണ്ടിട്ട് വരാം അപ്പോൾ സിനിമാക്കൂട്ടം എന്താണ് എന്നുള്ളതിന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ബഡീസിൻ്റെ കഴിവുകൾ അവരുടെ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് സൂര്യ മ്യൂസിക് ഫ്രണ്ട്സ് കോർണറിൻ്റെ മാത്രം സിനിമാക്കൂട്ട് അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ഫിലിംസോ ആൽബംസോ എന്ത് വർക്കാണെങ്കിലും സിനിമ റിലേറ്റഡ് ഉള്ള എന്ത് വർക്കാണെങ്കിലും fcr@sunnetwork.in അയച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം അല്ലേ എന്താ വെച്ചടാ ഒരു പ്രശ്നമുണ്ട് നിനക്ക് എന്തും പ്രശ്നമാണല്ലോ എൻ്റെ റോണി അതല്ല നമ്മുടെ കഥ റെഡിയായില്ലല്ലോ എടാ കഥ ആരാ ഞാനല്ലേ എല്ലാം സെറ്റപ്പാണ് രണ്ട് കുട്ടികൾ എൽ കെ ജി മുതൽ യു കെ ജി പത്താം ക്ലാസ്സിൽ പിരിയുന്നു അടിച്ചു വരുന്നു തിരിച്ചു അത് കഥ പക്ഷേ ഇതിൽ ആരും അഭിനയിക്കും ഒരു പയ്യൻ എന്ന് പറയുന്നത് അത് പിന്നെ നിനക്കറിയാമല്ലോ ഞാൻ അടിക്കും അപ്പൊ പിന്നെ മറ്റേ പയ്യൻ ഞാനാവണമല്ലോ നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ കഥ എഴുതാൻ എനിക്കറിയാമെങ്കിൽ അതിൽ ആരെ അഭിനയിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ആ ഇനിയിപ്പോ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് നിന്നെ അഭിനയിക്കാൻ പക്ഷെ ഓഡീഷൻ ഉണ്ടാവും കുഴപ്പമില്ല എന്നാലും ഞാൻ തന്നെ അല്ലേ ആ നീ ആ അതെ അല്ലേ ആയിക്കോട്ടെ പിന്നെന്താ ഇനി എന്താ നിന്റെ പ്രശ്നം ഇനി വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്റെ പൊന്നുറോണി എന്താന്ന് വെച്ചാൽ കാര്യം പറ ബഡ്ജറ്റ് എടാ ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ഇപ്പൊ കഥ ശരിയായില്ലേ ഒരു പ്രൊഡ്യൂസർ നമുക്ക് വരാതിരിക്കത്തില്ല നീ എന്നെ വിശ്വസിക്കേ എന്നെ വിശ്വസിച്ച എല്ലാം അറിയാലോ വരൂ വരും ഫ്രണ്ട്സ് നൻബൻ അമീഗോ ദോസ്ത് എന്ത് വിളിച്ചാലും അർത്ഥമൊന്നു മാത്രം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.